പിന്നെ ഇന്നത്തെ ഒരു ഓണാഘോഷത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ലോകത്തെ പല സൂപ്പർ താരങ്ങളും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലയണൽ മെസ്സി ആയിക്കോട്ടെ, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, അങ്ങനെ ലോകത്തിലെ ഒരുപാട് താരങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നെങ്കിൽ, അങ്ങനെ എത്തിയിരുന്നെങ്കിൽ നമ്മളും ഇപ്പോൾ രജനീകാന്തിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായ അതേ സന്തോഷം തന്നെ മലയാളികളായ നമുക്കും ഉണ്ടാവും. അതും സാധ്യമായിരിക്കുകയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്, ഇതിഹാസങ്ങളായ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെസ്സി, റൊണാൾഡോ, ഓപ്പൺഹൈമർ താരം കിലിയൻ മർഫി, ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ, അങ്ങനെ ആരും ഏതൊരാളെയും കേരളത്തിലേക്ക് എത്തിക്കാമെന്ന് കാണിച്ചു തരികയാണ്. അവരിതാ കേരളത്തിൽ വന്ന് ഓണം ആഘോഷിച്ചതിൻ്റെ ആ ഒരു ഫോട്ടോസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള പല ഫോട്ടോസിലൂടെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള AI ആർട്ടിസ്റ്റ് ഗോകുൽ പിള്ളയുടേതാണ് ഈ ഒരു ഭാവനയും. ഇവരുടെ എല്ലാം AI അവതാർ കണ്ട് നമ്മളിതാ ഇപ്പോൾ ഈ കണ്ട് നോക്കിയിരിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്ന് പോവുകയാണ്, അമ്പരന്ന് പോവുകയാണ്. രാഹുൽ ജി നാദുണ്ട് നമുക്കൊപ്പം. രാഹുൽ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കാമേഴ്സൊക്കെ പലതരത്തിൽ അതിനെ ദൂഷ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത്തരത്തിൽ എത്ര ഗുണകരമായ രീതിയിൽ, അല്ലെ, എത്ര സന്തോഷിക്കുന്ന തരത്തിൽ നമ്മളൊക്കെ സ്വപ്നത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പോലും സാധിക്കുമല്ലേ ശരിക്കും? ശിഹാസെ, നമ്മുടെ ജീവിതത്തിൽ ഈ എങ്കിലുകൾക്കും പക്ഷികൾക്കും സ്ഥാനമില്ല എന്ന് നമുക്ക് തോന്നുന്നത് ഈ AI കാണുമ്പോഴാണ്. ഇപ്പം നമ്മൾ പറയും എങ്കിലും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺമുന്നിൽ വരികയാണ്. ഇപ്പോൾ അത് ഓണത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്നൊരു മനോഹരമായ ആശയം വരികയാണ്, ട്രംപ് ഓണം ആഘോഷം എങ്ങനെ ഇരിക്കും. മനോഹരമായ ചിത്രങ്ങളൊന്നുമല്ല അതിൽ. ഞാനൊരു വലിയ റൊണാൾഡോ ഫാനാണ്. അപ്പോൾ റൊണാൾഡോയ്ക്ക് മുല്ലപ്പൂ എത്രമാത്രം ചേരുന്നുണ്ടെന്ന് എനിക്ക് ആ പടത്തിലൂടെ മനസ്സിലായി. മെസ്സിയെ ശ്രദ്ധിച്ചാണ്. അതെ അതെ, അപ്പം ശ്രദ്ധിച്ച് കാണുമല്ലോ. കാരണം ഈ മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചേട്ടൻ, നല്ല താടിയൊക്കെ ഉള്ള സ്റ്റൈലും ചേട്ടനായിട്ടിരിക്കുന്നു. അപ്പം ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ ഞാൻ ആ പടങ്ങൾ നോക്കുമായിരുന്നു. ഈ പിന്നെ കിലിയൻ മർഫി സദ്യ കഴിക്കാനിരിക്കുന്നു, അല്പം വിഷമമുണ്ട് മുഖത്ത്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു തർക്കമില്ലാതെ ഇഷ്ടമായത് എമ്മ വാട്സനെ ആയിരിക്കും. മനോഹരമായ ഒരു സാരിയൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോ എന്തും സംഭവിക്കാനുള്ള കാലം ഇതുവരെയല്ല പ്രിയപ്പെട്ട ശിഹാസൊക്കെ. ഒരു പക്ഷേ ഇനി സ്പാനിഷ് ടൊമാറ്റോ ഫെസ്റ്റിവലില് തക്കാളി എറിയുന്നത് പോലെയോ, അല്ലെങ്കിൽ വലിയ കാളക്കൂറ്റിനെയൊക്കെ പിടിച്ചുകൊണ്ട് വലിയ ഈ ഫെസ്റ്റിവൽ, ഈ കാളക്കൂറ്റിനെയൊക്കെ മെരിക്കുന്ന ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ വലിയ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ പ്രിയപ്പെട്ട ശിഹാസ് ഭാവിയിൽ അങ്ങനെയൊക്കെ ആവാം. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെയൊക്കെ വരട്ടെ. എന്നാൽ രാഹുൽ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്, കാരണം പോസിറ്റീവായിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് വശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്കാമേഴ്സിനൊക്കെ അവസരം ഉണ്ടായി കൊടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നമുക്കൊന്നും ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത എത്രയോ സ്ഥലത്ത് നമ്മുടെ ഒരു ചിത്രം വെച്ചിട്ട് നമ്മളിവിടെ എത്തിയതായിട്ട് ഭാവനയിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ AI ക്യാമറ, അല്ല സോറി, ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. ശരി രാഹുൽ.